ഇന്ത്യ വളർച്ചയുടെ പാതയിലാണ് ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തും പ്രതിരോധ പ്രതിരോധരംഗത്തുമെല്ലാം തന്നെ പുത്തൻ ചുവടുറപ്പിക്കാൻ ഇന്ത്യ അക്ഷീണം പരിശ്രമിക്കുന്നുണ്ട് എന്നതിൽ തർക്കമില്ല ശത്രുരാജ്യങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ ആയുധ വിന്യാസത്തിന്റെ കരുത്തുകാട്ടാൻ ഇന്ത്യ ഒട്ടും പിന്നിലുമല്ല ഇന്ത്യയുടെ ഓരോ നീക്കങ്ങളും വീക്ഷിച്ച് ലോകരാജ്യങ്ങളും ശത്രുരാജ്യങ്ങളും പിന്നാലെ തന്നെയുണ്ട് ഇന്ത്യയുടെ ഓരോ ചലനവും ഇവർ ഉറ്റുനോക്കുന്നുണ്ട് എന്നത് എടുത്തു പറയണം ഇന്ത്യയെ ചുറ്റിപ്പറ്റി ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ മൂന്നാം ആണവ അന്തർവാഹിനി രഹസ്യമാക്കി നീട്ടിലിറക്കിയോ എന്നുള്ളതാണ് അതെ അരിഹന്ത് എസ് ഫോർ ഇന്ത്യയുടെ മൂന്നാം ആണവ അന്തർവാഹിനി വളരെ നിഗൂഢമാണ് അരിഹന്ദ് നിരയിലെ എസ് ഫോർ അരിഹന്ത് ക്ലാസ്സിലെ ഫോട്ടോഗ്രാഫുകൾ പോലും വളരെ അപൂർവമാണ് ലഭ്യമാകുന്ന ഉപഗ്രഹ ചിത്രങ്ങളുടെ വിശകലനവും ലഭ്യമായ വളരെ കുറച്ച് ഫോട്ടോകളും മാത്രമാണ് ആന്തരിക ക്രമീകരണത്തിന്റെ ചെറിയ സൂചനകളെങ്കിലും നൽകുന്നത് രണ്ടായിരത്തി പതിനാറിൽ കമ്മീഷൻ ചെയ്ത അഞ്ചു വർഷം കഴിഞ്ഞിട്ടും ഇന്ത്യൻ നാവികസേനയുടെ ഐ എൻ എസ് അരിഹന്ത് ഒരു പ്രഹേളികയായി തുടരുന്നു നിഗൂഢതയുടെ സുരക്ഷിത വലയത്തിൽ ലോകത്തിന് സംശയവും ആകാംക്ഷയും ഭയവും ഒക്കെ ജനിപ്പിക്കുന്നുണ്ട് അരിഹന്ത് എസ് ഫോർ ഇതിന്റെ അസ്തിത്വം രഹസ്യമല്ല വാസ്തവത്തിൽ ഇത് ഇന്ത്യയുടെ അഭിമാനകരമായ നേട്ടമാണ് ഫോട്ടോഗ്രാഫുകൾ പോലും വിരളമായ ഈ അന്തർവാഹിനി എന്ന് മറ നീക്കി പുറത്തു വരുമെന്നത് ലോകം ഉറ്റുനോക്കുന്നു അതോ ഇതിനോടകം തന്നെ അത് വന്നു കഴിഞ്ഞിട്ടുണ്ടാകുമോ വളരെയധികം രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നുണ്ട് ഈ അന്തർവാഹിനി അരിഹന്ത് എസ് ഫോറിനെ പറ്റി പറയുമ്പോൾ ഇന്ത്യയുടെ രണ്ട് അരിഹന്ത് ക്ലാസ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളെക്കാൾ മികച്ചതും നിഗൂഢവുമാണ് അരിഹന്ത് ഇന്ത്യയുടെ ലീഡ് ബോട്ടായ് എസ് ടു രണ്ടായിരത്തി പതിനാറിൽ കമ്മീഷൻ ചെയ്തു ശരിക്കും പറഞ്ഞാൽ പോക്കറ്റ് ബൂമർ എന്ന് വിശേഷിപ്പിക്കാവുന്ന സവിശേഷമായ ഒരു ഡിസൈനാണ് അരിഹന്ത് മറ്റ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളെ അപേക്ഷിച്ച് ഇത് വളരെ ചെറുതാണ് എന്നാൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തുവെന്ന് പറയപ്പെടുന്ന മൂന്നാം ആണവ അന്തർവാഹിനി അതായത് എസ് ഫോർ അരിഹന്ദ് ക്ലാസ്സിലെ മുൻഗാമികളെക്കാൾ അല്പം കൂടി വലുതാണെന്നും ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്ത റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എസ് ഫോറിന് അധിക വലിപ്പം ഉണ്ടായത് കൊണ്ട് തന്നെ അതിന് കൂടുതൽ ആണവ മിസൈലുകൾ വഹിക്കാൻ കഴിയുമെന്നും വിവരങ്ങളുണ്ട് എട്ട് കെ ഫോർ മിസ്സൈലുകൾ അല്ലെങ്കിൽ ഇരുപത്തിനാല് കെ ഫിഫ്റ്റീൻ മിസൈലുകൾ വഹിക്കാൻ ഈ അന്തർവാഹിനിക്ക് കഴിയുമെന്നും റിപ്പോർട്ടുകളുണ്ട് ആണവായുധങ്ങളുടെ ഉപയോഗത്തിന് പുറമെ അവയെ പ്രതിരോധിക്കാനും അരിഹന്തിന് കഴിയും കൂടാതെ കടലിൽ നിന്നും കരയിൽ നിന്നും ആകാശത്ത് നിന്നുമുള്ള ആണുവായുധ ആക്രമണങ്ങളെ നേരിടുന്നതിനുള്ള ശേഷി മറ്റ് മുങ്ങിക്കപ്പലുകളിൽ നിന്ന് വ്യത്യസ്തമായി ശത്രുവിന്റെ കണ്ണിൽപ്പെടാതെ ദീർഘകാലം കടലിനടിയിൽ കഴിയുന്നതിനുള്ള ശേഷി സമുദ്രാന്തർ ഭാഗത്ത് നിന്ന് ആണവ പോർമുനയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള ശേഷി ആണവാക്രമണമുണ്ടായാൽ അതിവേഗം പ്രത്യാക്രമണം നടത്താനുള്ള ശേഷി ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ സവിശേഷതകൾ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഈ ആണവ അന്തർവാഹിനി ഇന്ത്യ രഹസ്യമായി നീറ്റിലിറക്കിയെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അരിഹന്ദ് ക്ലാസ്സിൽ വരുന്ന എസ് ഫോർ എന്ന് കോഡ് നാമമുള്ള ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതും ആണവ മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ളതുമായ അന്തർവാഹിനിയാണ് രാജ്യം വിശാഖപട്ടണത്ത് നീറ്റിലിറക്കിയത് എന്നാണ് വിവരം യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രതിരോധ വിഷയങ്ങൾ സംബന്ധമായ പ്രസിദ്ധീകരണമായ ഡിഫൻസ് വീക്കിലിയാണ് ഈ വിവരം പുറത്തുവിട്ടത് റിപ്പോർട്ട് അനുസരിച്ച് നവംബർ അന്തർവാഹിനി നീട്ടിലിറക്കിയത് ഇപ്പോൾ തന്നെ കമ്മീഷനിങ്ങിന് തയ്യാറായിരിക്കുന്ന രണ്ടാം ആണവ അന്തർവാഹിനി ഐ എൻ എസ് അരിഹന്ദ് കിടന്നിരുന്ന വാർഫിലേക്കാണ് പുതിയ അന്തർവാഹിനി നീക്കിയിരിക്കുന്നത് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്നാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായത് എന്നും ജെയിംസ് ഡിഫൻസ് വീക്കിലി വ്യക്തമാക്കിയിട്ടുണ്ട് തുറമുഖക്കടൽ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞ രണ്ടാം ആണവ അന്തർവാഹിനിയുടെ നാവികസേനയിലേക്കുള്ള കമ്മീഷനിങ് കോവിഡ് മഹാമാരി മൂലമാണ് വൈകുന്നത് ഒരു രാജ്യത്തിനു നേരെയും ആദ്യം ആണവായുധം ഉപയോഗിക്കില്ല എന്നതിലടിസ്ഥാനമാണ് ഇന്ത്യയുടെ അണ്വായുധ നയം അതുകൊണ്ട് തന്നെ ആദ്യം ആണവായുധം ഉപയോഗിച്ച് ആക്രമിക്കപ്പെട്ടാൽ തിരിച്ചടിക്കുള്ള ശേഷി രാജ്യത്തിന് ഉണ്ടാകേണ്ടതുണ്ട് ഇത്തരത്തിൽ തിരിച്ചടിക്കുള്ള വിശ്വസനീയമായ ശേഷിയിൽ പ്രധാനമാണ് ആണവ അന്തർവാഹിനികൾ ആണവ മിസൈലുകൾ വഹിക്കുന്ന ഈ അന്തർവാഹിനികളെ ശത്രുവിനെ കണ്ടെത്തി ആദ്യ ആക്രമണത്തിൽ നശിപ്പിക്കാൻ കഴിയില്ല എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് തിരിച്ചടിക്കുള്ള ശേഷി വിലയിരുത്തുന്നത് തിരിച്ചടിക്കുള്ള ശേഷിയുണ്ടെന്ന ശത്രുവിന് ബോധ്യം വന്നാൽ അവരിൽ നിന്ന് മുൻകൂട്ടിയുള്ള ആണവ ആക്രമണം ഉണ്ടാവില്ല എന്നാണ് ആണവ യുദ്ധത്തിലെ പൊതു തത്വം അതുകൊണ്ടാണ് ഇന്ത്യ അരിഹന്ത് ക്ലാസ്സിൽ നാലും എസ് ഫൈവ് ക്ലാസിൽ മൂന്നും ആണവ അന്തർവാഹിനികൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ തുറമുഖ നീറ്റിലിറക്കിയീക്ഷണങ്ങളിലേക്ക് ഉടൻ കടക്കും സ്റ്റാർ എന്ന നാലാം അന്തർവാഹിനി വിശാഖപട്ടണത്തെ രഹസ്യ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ നിർമ്മാണത്തിലാണ് ഇവയുടെ ഇരട്ടി വലുപ്പവും ഇരട്ടി ആയുധശേഷിയുമുള്ള എസ് ഫൈവ് ക്ലാസ് രൂപകൽപ്പനയുടെ ഘട്ടത്തിലുമാണ് എന്തായാലും നിഗൂഢതകളുടെ നിറവിലാണ് ഇന്ത്യയുടെ ഈ അന്തർവാഹിനി ശത്രുവിനോടുള്ള പോരിന് കരുത്തും കുടില തന്ത്രങ്ങളും ഒക്കെ പയറ്റാൻ ഇന്ത്യയുടെ ആവ ഈ ശക്തി സ്രോതസ്സിന് കഴിയുമെന്നതിൽ സംശയമില്ല ഞാൻ ജയലക്ഷ്മി ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കേരളകുമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക